അഴിക്കും തോറും മുറുകുന്ന കുരുക്കായി മാറുകയാണ് സി പി എമ്മിനും പിണറായിക്കും വീണാ വിജയനും എക്സാലോജി കമ്പനിയും. എത്ര കണ്ട് അങ്ങ് ന്യായീകരിച്ചിട്ടും വീണ്ടും വീണ്ടും ആരോപണങ്ങളും വീണയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന കണ്ടെത്തലുകളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും കൂടി ഉയരുന്നതല്ലാതെ കുറയുന്നില്ല. ഇതെല്ലാം കേന്ദ്രത്തിന്റെ കളിയാണെന്ന് പ്രചരിപ്പിച്ച് തൽക്കാലത്തേക്ക് തടി തപ്പാനാണ് സി പി എമ്മിന്റെ തീരുമാനം. ഏതായാലും വിഷയത്തിൽ പിണറായി അടക്കമുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിനെല്ലാമിടയിൽ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് വെറും കടലാസ് കമ്പനിയാണോ എന്ന് പരിശോധിക്കണമെന്ന എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് പുതിയ തലം നൽകുകയാണ്. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് സി എം ആറിൽ നൽകിയ മറുപടി അവ്യക്തമാണ്. വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളും കരിമണൽ കമ്പനിയിൽ 13% ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ കണക്കുകളും പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിലുണ്ട്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണയ്ക്ക് ഇപ്പോഴും യാതൊരു മറുപടിയുമില്ല. മാസപ്പടി വിവാദം ഉയർന്നു വന്ന അന്നു മുതൽ വിഷയത്തിൽ യാതൊരു പ്രതികരണവും വീണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ സി എം ആറിൽ നിന്ന് വ്യക്തിപരമായി കൈപ്പറ്റിയ 55 ലക്ഷം രൂപയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് വിശദീകരണം നൽകാതെ വീണ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതെല്ലാം ചർച്ചകളിലുണ്ട്. ഇതിനിടെയാണ് എക്സാലോജി കടലാസ് കമ്പനിയാണോ എന്ന ചർച്ചയും ഉയർന്നു വരുന്നത്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും എക്സാലോജിക്കിന് പണം കിട്ടിയിട്ടുണ്ട്. ഈ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുമുണ്ട്. സേവനത്തിനാണോ ഇവരെല്ലാം പണം നൽകിയതെന്നും പരിശോധിക്കും. എക്സാലോജിക് സി എം ആർ എൽ വിവാദ ഇടപാടിൽ എറണാകുളം ആർ ഒ സി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും സി പി എമ്മും പ്രതിരോധത്തിലാകും. എക്സാലോജിക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഷെൽ കമ്പനിയാണോ എന്ന ആരോപണം പല കേന്ദ്രങ്ങളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കരുതലും സഹായവും വേണ്ട നിരവധി സ്ഥാപനങ്ങൾ വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പണം സ്ഥിരമായി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് വൈപ്പ്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണിത്. കമ്പനിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ ഈ ഇടപാടുകളെല്ലാം പരിശോധിക്കാൻ സാധ്യതയുണ്ട്. അക്കൗണ്ടിൽ ഇടപാട് നടത്തിയവരിൽ മലബാറിലെ പല പ്രമുഖ സ്ഥാപനങ്ങളും ഉണ്ടെന്നതാണ് വസ്തുത. സി എം ആറിലുമായുള്ള കരാറിൽ എക്സാലോജിക് വാങ്ങിയ 1.72 കോടിക്ക് പുറമേ അതേ കമ്പനിക്ക് കൺസൾട്ടൻസി സർവീസ് നൽകി 55 ലക്ഷം രൂപ വീണ വ്യക്തിപരമായും കൈപ്പറ്റി. ഇതെന്തിനു കൈപ്പറ്റിയെന്നോ ഇതിന്റെ അടിസ്ഥാനം എന്തെന്നോ വീണ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. വീണയുടെ മറുപടി തൃപ്തികരമല്ലെന്നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ട്. ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തന്നാൽ മറുപടി നൽകാമെന്നാണ് പറയുന്നത്. എല്ലാ കാലവും ജനങ്ങളെയും അന്വേഷണ സംഘത്തെയും മണ്ടന്മാരാക്കാമെന്ന തെറ്റിദ്ധാരണയിലാണ് ഇപ്പോൾ അച്ഛനും മകളും എന്ന് തോന്നുന്നു. വിഷയത്തിൽ പിണറായിയും മകളും മൗനമാചരിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് സത്യമെന്തെന്നത് ഏകദേശം ബോധ്യമായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതോടെ അത് അടിവരയിട്ട് ഉറപ്പിക്കുമെന്ന വിധത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നാൽ മുഖ്യന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവിടെ അവസാനിക്കാനാണ് സാധ്യത കൂടുതൽ.